ആന മനുഷ്യൻ മെരിക്കിയ ജീവിയാണ്, പട്ടിയെപ്പോലെ ഇണക്കിയ ജീവിയല്ല. മനുഷ്യനും ഏതാണ്ട് അതേപോലൊക്കെ തന്നെയാണ്. മനുഷ്യൻ കുടുംബ വ്യവസ്ഥയാൽ മെരുങ്ങിയ ജീവിയാണ്, ഇണങ്ങിയ ജീവിയല്ല. അവൻ്റെ കാമവും കലഹവും ആർത്തിയും അന്വേഷണവും ഒക്കെ എത്ര പിടിച്ചു കെട്ടിയാലും പുറത്തു ചാടുന്ന ദാഹമാണ്. എല്ലാവർക്കും വായനാമുറിയിലേക്ക് സ്വാഗതം. ഒരു കൊച്ചു പുസ്തകത്തിൻ്റെ ഭാഷയിൽ ഒട്ടും സെൻസർ ചെയ്യാത്ത വാക്കുകൾ ഉപയോഗിച്ച് വളരെ മനോഹരമായി രാഷ്ട്രീയം പറയുന്ന നോവലൊക്കെ എഴുതാൻ പറ്റുമോ? അങ്ങനെ പറ്റുമെന്ന് വിനോയ് തോമസ്. പുറ്റ് വിനോയ് തോമസിൻ്റെ രണ്ടാമത്തെ നോവലാണ്. സാധാരണക്കാരനോട് ചേർന്ന് നിൽക്കുന്ന ശൈലിയിൽ കാലമെന്നോ ദേശമെന്നോ പ്രായമെന്നോ ഭേദമന്യേ എല്ലാവരിലും പടർന്നു പിടിക്കുന്ന മനുഷ്യപ്പുറ്റ്. പെരുമ്പാടിയിലെ രണ്ട് തലമുറകളുടെ കഥയാണ് വിനോയ് തോമസ് പുറ്റിൽ പറയുന്നത്. ചിതൽപുറ്റ് പോലെ അനേകം അറകളുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന കുടിയേറ്റ ഗ്രാമമാണ് പെരുമ്പാടി. കണ്ണൂരിൻ്റെ കിഴക്കൻ മേഖലയെ കേന്ദ്രസ്ഥാനമാക്കി പറയുന്ന നോവൽ യഥാർത്ഥത്തിൽ കേരളീയ ജീവിതത്തിൻ്റെ ആകെ ഉള്ളു തൊട്ട് കടന്നു പോകുന്നുണ്ട്. ഒരു നല്ല കുടുംബം ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കരുത് എന്ന സാമ്പ്രദായികമായ ശരിതെറ്റുകളെ പ്രശ്നവൽക്കരിച്ച് അങ്ങനെ മാത്രം കണ്ടു പരിമിതപ്പെടുത്താതെയുള്ള ഒരു കഥ പറയൽ രീതിയാണ് നോവലിൻ്റേത്. കുടുംബം എന്ന സ്ഥാപനത്തിലെ ഉള്ളറകളിലേക്ക് ചൂഴ്ന്നിറങ്ങിക്കൊണ്ട് അവിടെയുള്ള സാമൂഹിക സാമ്പത്തിക ലിംഗാധികാര ബന്ധങ്ങളെ നോവലിസ്റ്റ് ആഴത്തിൽ പരിശോധിക്കുന്നുണ്ട്. ലൈംഗിക ന്യൂനവശങ്ങളെക്കുറിച്ചുള്ള, അസ്വാഭാവിക ലൈംഗിക ശീലങ്ങളെക്കുറിച്ചുള്ള നമ്മളുടെ പ്രതികരണങ്ങൾ, കാഴ്ചപ്പാടുകൾ തിരുത്തൽ ആവശ്യമുണ്ടെന്ന് നോവലിസ്റ്റ് ആഹ്വാനം ചെയ്യുന്നു. പൊതു ഇടങ്ങൾ, വീട്ടകങ്ങൾ, തൊഴിലിടങ്ങൾ, അങ്ങനെ ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളിലെ സജീവ താല്പര്യമുള്ള കാര്യങ്ങളെ വളച്ചുകെട്ടലുകളൊന്നുമില്ലാതെ നേരിട്ട് അനുഭവിക്കാൻ കഴിയും. ഇവിടെ പുറ്റ് മാന്യന്മാരുടെ കഥയല്ല, മാന്യത എന്ന അസംബന്ധത്തെക്കുറിച്ചുള്ള വായനയാണ്.